ഒടുവിൽ രാജ്യം പറഞ്ഞു തുടങ്ങി മികച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല മികച്ച പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് എന്ന് തെലുങ്ക് ത്രീ സിക്സ്റ്റി എന്ന ഒരു ചാനൽ ട്വിറ്ററിൽ ഒരു വോട്ടെടുപ്പിലൂടെ കണ്ടെടുത്തിയപ്പോൾ അറുപത് ശതമാനം പേർ പിന്തുണച്ചത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയാണ് നരേന്ദ്രമോദിക്ക് പിന്തുണ വെറും മുപ്പത് ശതമാനം മാത്രമാണ് നിഷ്പക്ഷ നിലപാടിൽ കോവിഡ് മാറ്റിമറിക്കുന്ന ചില വിഗ്രഹവൽക്കരണത്തെയും സങ്കല്പങ്ങളെയും കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മൻമോഹൻ സിംഗിനെ ഒരു കാലത്ത് എല്ലാവരും കളിയാക്കിയിരുന്നത് കളിപ്പാവയെന്നാണ് അദ്ദേഹത്തിൻ്റെ നടത്തവും അദ്ദേഹത്തിൻ്റെ സഞ്ചാരവും ഒക്കെ കാണുമ്പോൾ അദ്ദേഹം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കൈവീശാത്ത ധിഖാരിയല്ലാത്ത അഹങ്കാരിയല്ലാത്ത ഒരു മനുഷ്യനായി പോയത് ഒരു കുറവായി സമൂഹം ചിത്രീകരിച്ചു കൂടാതെ മദാമയുടെ കളിപ്പാവ എന്നൊരു ചെല്ലപ്പേര് നൽകി സോണിയാഗാന്ധിക്ക് കൊടുത്തൊരു കളിപ്പാവയായിട്ടാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കണ്ടത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമോ അദ്ദേഹത്തിൻ്റെ കഴിവുകളോ ലോകം അദ്ദേഹത്തിന് നൽകുന്ന പരിഗണനയോ ഇന്ത്യക്കാരിൽ പലരും അംഗീകരിച്ചില്ല എന്തിന് ഇന്ന് ഫാസിസത്തിനെതിരെ സംസാരിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളിലെയും സൈബർ പോരാളികളടക്കം സാക്ഷാൽ മൻമോഹൻ സിംഗിനെ ആക്ഷേപിക്കാനും കളവാക്കാനുമൊക്കെയാണ് ശ്രമിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യൻ എക്കോണമിയുടെ ഒരു രണ്ടാം വരവ് അവിടെയായിരുന്നുവെന്നും ഈ രാജ്യത്തുണ്ടായ വികസനം എത്രത്തോളം ലോകത്തിന് ബോധ്യപ്പെട്ടു എന്നും പ്രവാസികളായി നിൽക്കുന്ന ആളുകളോട് പോലും ചോദിച്ചാൽ മനസ്സിലാവുന്നതാണ് അദ്ദേഹം അഹങ്കാരത്തിൻ്റെ ഭാഷ പ്രയോഗിച്ചില്ല അദ്ദേഹം കളവുകൾ പറഞ്ഞില്ല അദ്ദേഹം ധിക്കാരങ്ങൾ വെച്ച് മാർക്കറ്റ് ചെയ്തില്ല അദ്ദേഹം മനുഷ്യരെ തമ്മിൽ അടിപ്പിക്കുന്നതിനും ഭിന്നിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ആശയങ്ങളോ വാക്കുകളോ പ്രചരിപ്പിച്ചില്ല അദ്ദേഹത്തെ ഒന്നടങ്കം ആളുകൾ ചേർന്ന് എല്ലാവർക്കും അതിൽ പങ്കുണ്ട് എങ്ങനെ പങ്കില്ലെന്ന് പറയാൻ കഴിയും അണ്ണാഹസാരെ എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത കാശ് കൊടുത്ത് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് കെട്ടുകുതിരയെ ഇറക്കുന്നത് പോലെയുള്ള ഒരാളെ കൊണ്ടുവന്ന് ഡൽഹിയുടെ തെരുവീതിയിൽ കടത്തിയപ്പോൾ കൈയടിക്കാൻ പോയവരിൽ എല്ലാവരുമുണ്ട് അതിൽ നമ്മുടെ ഇപ്പോഴത്തെ കെജ്രിവാളുണ്ട് ഇപ്പോഴത്തെ പ്രശാന്ത് ഭൂഷണുണ്ട് അതോടൊപ്പം തന്നെ വൃന്ദ കാരാട്ടുണ്ട് എല്ലാവരും പോയിരുന്നു കൈയടിച്ച് പാട്ടുപാടി അദ്ദേഹത്തെ താഴെയിറക്കി മൻമോഹൻ സിംഗിനെ ഇത് പുതിയൊരു രാജ്യം രചിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പിന്നിന്ത്യ കണ്ടത് എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് കുറച്ചാളുകൾക്ക് അദ്ദേഹത്തോട് ഇഷ്ടമുണ്ടാകാം അവരുദ്ദേശിക്കുന്ന ആശയ സംഹിതയിലൂടെ ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളത് കൊണ്ട് കുറച്ചുപേരുടെ ആരാധകനായി സാക്ഷാൽ നരേന്ദ്രമോദി മാറിയിട്ടുണ്ടാവാം പക്ഷേ അന്നിറങ്ങുമ്പോഴും മൻമോഹൻ സിംഗ് വിനയപൂർവ്വം പറഞ്ഞ വാക്കുകളുണ്ട് ഞാൻ എങ്ങനെയായിരുന്നുവെന്നും എൻ്റെ ഭരണകാലഘട്ടം എങ്ങനെയായിരുന്നുവെന്നും നാളെ കാലം വിലയിരുത്തട്ടെ അവിടെ നിങ്ങൾ എന്നെ തിരിച്ചറിയുമെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞിരുന്നു അതെ രാജ്യം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു യാതൊരു ആസൂത്രണ പാഠവും കാണിക്കാതെ ഇത്രയും വലിയൊരു മഹാമാരിയുടെ മുന്നിൽ ലക്ഷക്കണക്കിന് ആളുകളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതൊരു രാജ്യം പകച്ചു നിൽക്കുമ്പോൾ തെലുങ്ക് ത്രീ സിക്സ്റ്റി എന്ന ചാനൽ ഒരു സർവേ നടത്തി ആരാണ് ഇന്ത്യയുടെ ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി അവിടെ അറുപത്തിരണ്ട് ശതമാനത്തിലധികം പേർ പിന്തുണച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗിനെയാണ് മുപ്പത് ശതമാനം പേർ മാത്രമാണ് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കാൻ തയ്യാറായത് നമുക്ക് വൈരാഗ്യവും സ്പർദ്ധയും കൃത്രിമമായ വ്യക്തിത്വവും കൃത്രിമമായ ദേശീയതയുമൊക്കെ കുറേ കാലത്തേക്കൊക്കെ ചമയ്ക്കാൻ കഴിയും പക്ഷേ ഇതിനെയെല്ലാം കടപുഴക്കുന്നൊരു ദിവസം വരും ദയനീയമാണ് പ്രിയപ്പെട്ടവരെ ഉത്തരേന്ത്യയിലെ സ്ഥിതി എല്ലാ ദിവസവും എത്രയോ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട് സൗഹൃദമുണ്ടായിരുന്ന എനിക്ക് വ്യക്തിപരമായി പോലും സൗഹൃദമുണ്ടായിരുന്ന മുപ്പതും മുപ്പത്തഞ്ചും വയസ്സുകാർ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചാനലുകളും കാണിച്ച് കാണിച്ച് മടുത്തിരിക്കുന്നൊരവസ്ഥയിലാണ് ഒരു ഉത്തരവുമില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് അപ്പോഴും ഇരുപത്തോരായിരം കോടി രൂപയ്ക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള പദ്ധതികളുമായി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മൂവായിരം കോടിയുടെ പ്രതിമയും തീർത്ത് പരശതം കോടികളുടെ വികസനങ്ങൾ എണ്ണി മുന്നോട്ട് സഞ്ചരിക്കുകയാണ് അവിടെയാണ് ചില കൂണുകളിൽ നിന്ന് രാജ്യം തിരിച്ചറിയുന്ന ഇതുപോലെയുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നത്